ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. 1947 മുതൽ 1964 മരിക്കുന്നതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി. ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുന്നിൽ നിന്നും നയിച്ചത് കോൺഗ്രസും അതിന്റെ തലവനായിരുന്ന ജവഹർലാൽ നെഹ്റുവുമായിരുന്നു. 1889 നവംബർ 14 പി മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ റാണിയുടെയും മകനായി അലഹബാദിൽ ജനിച്ചു. ഗൃഹവിദ്യാഭ്യാസത്തിന് ശേഷം ഇംഗ്ലണ്ടിലെ ഹാരോ സ്കൂൾ, കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ പഠിച്ചു. 1921 കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയിൽ പാർലമെന്ററി ജനാധിപത്യ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിൽ മികച്ച സംഭാവനയർപ്പിച്ച രാഷ്ട്രശില്പിയാണ് അദ്ദേഹം. ഒരു കലാപ്രേമി കൂടിയായിരുന്നു. കുട്ടികളോടുള്ള വാത്സല്യത്തെ മുൻനിർത്തി അദ്ദേഹത്തിന്റെ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കാൻ തുടങ്ങി. 1964 മെയ് 27 അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന്റെ മകളും രാജീവ് ഗാന്ധി മകളുടെ മകനുമായിരുന്നു.